എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പീസ സോസിന്റെ റെസിപ്പിയാണ് ഇത് വീട്ടിൽ തന്നെ നമുക്ക് നല്ല സിമ്പിൾ ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സോസാണ് അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം അതിനായി ഞാൻ ഒരു പഴുത്ത നാല് തക്കാളി എടുത്തിട്ടുണ്ട് ഇതിന്റെ അറ്റഭാഗം ഒന്ന് വരഞ്ഞു കൊടുക്കണം ഇനി ഇതേ രീതിയിൽ ബാക്കിയുള്ള തക്കാളി നമുക്ക് വരഞ്ഞു കൊടുക്കാം ഇവിടെ ഞാൻ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ തക്കാളി എല്ലാം വെച്ച് കൊടുക്കുക ഇത് ഒരു 2 മിനിറ്റ് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി അപ്പോൾ തന്നെ ഈ തക്കാളിയുടെ തൊലിയൊക്കെ ഒന്ന് വിട്ട് വന്ന് തുടങ്ങും ആ ഒരു സമയം ആകുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നല്ല പഴുത്ത തക്കാളി എടുക്കുകയാണെങ്കിൽ നമ്മുടെ സോസിന് നല്ലൊരു കളറ് കിട്ടും ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ വിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഈ ചൂടുവെള്ളം മാറ്റിയിട്ട് ഈ തക്കാളിയിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇവിടെ ഞാനിവിടെ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തതാണ് ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തക്കാളിയുടെ തൊലി പെട്ടെന്ന് തന്നെ ഒന്ന് പൊളിച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ തക്കാളിയുടെ ഞെട്ടിൻ്റെ ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം ഒരുപാട് പേസ്റ്റായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ചെറിയൊരു തരിയരിപ്പോടുകൂടി നമുക്ക് അരച്ചെടുക്കാം ഇനി നമുക്ക് സോസ് റെഡിയാക്കാനായിട്ട് തുടങ്ങാം ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് 2 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഓയിൽ ചൂടായി വരുമ്പോഴേക്കും ഞാനൊരു പകുതി സവാള ചെറുതായി അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തേക്കുന്നത് 4-5 വെളുത്തുള്ളിയും കൂടി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് 1 ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒന്ന് ഇളക്കി കൊടുക്കുക മുളക് പൊടിയുടെ പച്ചമുളകൊക്കെ മാറിയതിന് ശേഷം നമുക്കിനി ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിനി ഒന്ന് കുറുകി വരണം ഇപ്പോൾ ഇവിടെ ഇത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്ന 1/2 കപ്പ് ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഏകദേശം ഒരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒറിഗാനോയാണ് ഞാനിവിടെ 2 ടീസ്പൂണാണ് ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഇറ്റാലിയൻ സീസണിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒറിഗാനോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത് വീണ്ടും ഒരു 2 മിനിറ്റ് കൂടി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും പിസ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ സോസ് ഒന്ന് തയ്യാറാക്കി നോക്കണം അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറക്കരുത് അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം